കൊരിന്ത് ലേഖനം എഴുതിയത് കൊരിന്ത് സഭയിലെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട്. അറിയാലോ, കൊരിന്ത് സഭയിൽ ചില സമയത്ത് ഉൾപോരുകളുണ്ടായിരുന്നു, കലഹങ്ങളുണ്ടായിരുന്നു, തർക്കങ്ങളുണ്ടായിരുന്നു, കർത്തൃമേശിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, എന്തിനു പറയുന്ന ഇമ്മൊറാലിറ്റി ഉണ്ടായിരുന്നു, ഭിന്ന പക്ഷങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് എഴുതിയത് എന്നൊരു ഉദ്ദേശമുണ്ട്. ഈ എബ്രായ ലേഖനം പലർക്കും വായിച്ചാൽ മനസ്സിലാകാത്തതുകൊണ്ട് പല സഭകളിൽ പഠിപ്പിക്കാറില്ല, പല വിശ്വാസികളും വായിക്കാറില്ല. അവിടെ വെച്ച് വായിച്ചാൽ തന്നെ അങ്ങ് ജസ്റ്റ് അങ്ങ് പോകും, എന്താണെന്ന് ഗ്രഹിക്കാൻ വലിയ പാടാണ്. കാരണം പഴയ നിയമത്തിലെ കുറേ ഭാഗങ്ങൾ നന്നായി അറിഞ്ഞെങ്കിൽ മാത്രമേ എബ്രായ ലേഖനത്തിന് അർത്ഥമുണ്ടാകും. Welcome to Blessing Today. This is a new beginning. Yes. നമ്മളെ Blessing Today-യിലെ ഒത്തിരി 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 പുതിയ തുടക്കങ്ങൾ ഇടുന്നുണ്ട്. ഇന്നൊരു പുതിയ തുടക്കമാണ്. We're going to start the book of Hebrews. I am really excited. ഇന്ന് കുറച്ച് ആഴ്ചകളായിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സീരീസാണ് ഇന്ന് തുടങ്ങാൻ പോകുന്നത്. ആദ്യമേ നമുക്ക് സ്പോൺസേഴ്സിനായി പ്രാർത്ഥിക്കാം. ആരൊക്കെയാണ് ഇന്നത്തെ സ്പോൺസേഴ്സ്? ദേ ആർ ഓൾസോ സ്പെഷ്യൽ. യെസ്, ഇന്നത്തെ ആദ്യത്തെ സ്പോൺസർ ബിനോയ് മാത്യു ഫ്രം കോട്ടയം ബ്ലെസ്സിംഗ് സെന്റർ. ഇന്ന് ബിനോയിയുടെയും ഷൈനിയുടെയും 22-ാമത്തെ വിവാഹ വാർഷികമാണ്. വാവ്, അതൊരു പുതിയ തുടക്കമാണ്. അതെ, പുതിയൊരു ദാമ്പത്യ വർഷം തുടങ്ങുകയാണ്. So congratulations and happy anniversary. കർത്താവെ, നീ ചെയ്ത എല്ലാ നന്മകൾക്കും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇനിയും ആത്മീയവും ഭൗതികവുമായ നന്മകളും അനുഗ്രഹങ്ങളും കുടുംബത്തിനുണ്ടാകുവാൻ, മക്കളായ അനീറ്റ, മെൽവിൻ ഇവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മീയമായി കൂടുതൽ അവർ ദൈവത്തോട് അടുക്കുവാനും എല്ലാ അനുഗ്രഹങ്ങളും മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്ത നമ്മുടെ സ്പോൺസർ ഓസ്ട്രേലിയയിൽ നിന്ന് അതുല്യ ആൻഡ് ഫാമിലിയാണ്. കർത്താവ്, നീ ചെയ്ത എല്ലാ നന്മകൾക്കുമായി നന്ദി പറയുന്നു. അതുല്യ നന്നായിട്ട് ഡ്രൈവിംഗ് ചെയ്യുവാനും ജോലി തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകുവാനും ഡിസംബറിന് മുമ്പ് തന്നെ PR ലഭിക്കുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്ത നമ്മുടെ സ്പോൺസർ ആറ്റിങ്ങിൽ നിന്ന് സുഭദ്രാമ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇന്ന് അവരുടെ കൊച്ചുമകൻ കണ്ണന്റെ 26-ാമത്തെ ജന്മദിനമാണ്. Oh, many happy returns of the day, Kannan. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കൊച്ചുമകൻ ദൈവ പൈതലായിട്ട് വളരുവാനും രക്ഷിക്കപ്പെടുവാനും അതുപോലെ സുഭദ്രാമയുടെ രോഗസൗഖ്യത്തിനും നല്ല ആരോഗ്യത്തിനുമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, നീ അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു സോ മച്ച് ഓൾ സ്പോൺസേഴ്സ്. കർത്താവ് ഒത്തിരി 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 അനുഗ്രഹിക്കട്ടെ. നമുക്കേവർക്കും ചേർന്ന് കർത്താവിനെ പാടി ആരാധിക്കാം. ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ, അങ്ങനെ ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ, അങ്ങനെ ആരാധിക്കുന്നു. പോലൊരു ദൈവമില്ല, നീ നല്ലവൻ സർവവല്ലവൻ, അങ്ങേ പോലൊരു ദൈവമില്ല. ഹല്ലേലൂയ. ബുക്ക് ഓഫ് ഹീബ്രൂസ്, നമുക്ക് ഒരുമിച്ച് ഈ യാത്രയിൽ പോകാം. എനിക്ക് തോന്നുന്നു ആദ്യമേ നമ്മളതിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ
കേൾക്കുവാണെങ്കിൽ എന്താണിത്, ആരാണിത് എഴുതിയത്, എപ്പോൾ എഴുതി, ആർക്കെഴുതി, എന്താണ് എൻ്റെ പ്രതിപാദ്യ വിഷയം, എൻ്റെ തീം എന്താണ്, കോണ്ടൻസ് എന്താണ്, ഇതൊക്കെ ഒന്ന് നമ്മൾ മനസ്സിലാക്കാമെങ്കിൽ പിന്നെ വായിച്ചാൽ കാര്യങ്ങൾ ഓരോന്നും വളരെ നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ നമുക്ക് ആദ്യമേ ഇത് എഴുതിയത് ആരാണെന്ന് നോക്കാം. അതിലൊന്ന് നോക്കി ആരാണ് എഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ചാൽ. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. ഒന്നാമത്തെ അധ്യായം മുഴുവൻ വായിക്കുക, രണ്ടാമത്തെ അധ്യായം മുഴുവൻ വായിക്കുക, മൊത്തം 13 അധ്യായം മുഴുവൻ വായിച്ചാൽ ആരാണ് എഴുതിയതെന്ന് ഇതിൽ എഴുതിയിട്ടില്ല. ഗ്രന്ഥകർത്താവ് അല്ലെങ്കിൽ ഇതിന്റെ ലേഖനകർത്താവ് എന്നൊക്കെ നോക്കി വേണമെങ്കിൽ പറയാം, ആരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതായത് വിത്തിൻ ദ ലെറ്റർ ദർ ഈസ് നോ മെൻഷൻ ഓഫ് ദി ഓത്തർ. ഈ ലേഖനത്തിനകത്ത് ആരാണ് എഴുതിയിരിക്കുന്നത് എന്ന ഗ്രന്ഥകർത്താവിന്റെ പേര് പരാമർശിച്ചിട്ടില്ല. സോ ദാറ്റ് ഈസ് സ്റ്റിൽ എ മിസ്റ്ററി, ഇന്നും അറിയില്ല. ഇതൊരു നിഗൂഢ രഹസ്യമാണ്, ആരാണ് എഴുതിയതെന്ന് ആർക്കും അറിയില്ല. കൂടാതെ ഇതിനെ നമ്മൾ വിളിക്കുന്നത് ദിസ് ഇസ് ദ റിഡിൽ ഓഫ് ദി ന്യൂ ടെസ്റ്റമെന്റ് എന്ന് പറയുന്നത്. ഈ പുതിയ നിയമത്തിൽ അതൊരു സമസ്യയാണ്, ആർക്കും അറിഞ്ഞുകൂടാ. ഓക്കെ, പിന്നെ പലർക്ക് പല ഊഹാപോഹങ്ങളുണ്ട്, ഇന്നയാളായിരിക്കും ഇന്നയാളായിരിക്കും. അതിൽ ആദ്യം വരാൻ സാധ്യതയുള്ളത് ആരാ? പൗലോസ്. ഞാനൊക്കെ ഒരു ഒരു ചില സമയത്തൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പൗലോസ് എബ്രായലയത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണെന്ന് പറയാറുണ്ട്. അതിന് പല കാരണങ്ങൾ, എനിക്ക് വ്യക്തിപരമായ ചില കാരണങ്ങളുണ്ട്. എങ്കിലും ഒത്തിരി ബൈബിൾ ടീച്ചേഴ്സ്, ഒരു വലിയ വിഭാഗം ആളുകൾ തന്നെ ഇന്നും വിശ്വസിക്കുന്നത് പൗലോസ് തന്നെയാണ് ഇത് എഴുതിയത്, പക്ഷേ പേര് വെച്ചില്ല. പക്ഷെ അതൊരു അത്ര കോമൺ അല്ല. കാരണം അദ്ദേഹം എന്തെഴുതിയാലും സാധാരണ ക്രിസ്തു യേശുവിൻ്റെ അപ്പസ്തോലന ഇന്നയാള്, ഇന്നയാളോടുകൂടി ചേർന്ന് തെസലോനിക്കയിലുള്ളവർക്ക് എഴുതുന്നു, അല്ലെങ്കിൽ തിമോത്തിയോസിന് എഴുതുന്നു, തീത്തോസിന് എഴുതുന്നു, വളരെ ലെറ്ററുകളെല്ലാം ഫോർമൽ ലെറ്റേഴ്സാണ്, അദ്ദേഹം അങ്ങനെ എഴുതാറുള്ളൂ. അതുകൊണ്ടാണ് പലരും ബാധിക്കുന്നത് ഇത് അദ്ദേഹം അല്ലെന്ന്, കാരണം അത് പറഞ്ഞിട്ടില്ല. പിന്നെ ഏറ്റവും അവസാനം അദ്ദേഹം ഒരു കൺക്ലൂഷൻ പറയുമ്പോഴും ചില സമയത്ത് വന്ദനം പറഞ്ഞ് ഇന്ന ആളൊക്കെ കൂടെ ഉണ്ട്, അവർ വന്ദനം പറയും. ഇപ്പൊ റോമാലേഖനം പഠിച്ചപ്പോഴൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഇതൊന്നും ഇതിൽ കാണുന്നില്ല. എങ്കിലും ചില ഒരു പക്ഷെ ചില വേഴ്സസ് എടുത്ത് നോക്കിയാൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. 13 അധ്യായത്തിലേക്ക്, അത് ലാസ്റ്റ് അധ്യായത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അവിടെ 18-19 വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കി. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, സകലത്തിലും നല്ലവരായി നടപ്പാൻ ഇച്ഛിക്കൊണ്ട് ഞങ്ങൾക്ക് നല്ല മനസാക്ഷിയുണ്ട് എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എന്നെ നിങ്ങൾക്ക് വേഗത്തിൽ വീണ്ടും കിട്ടേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിശേഷാൽ അപേക്ഷിക്കുന്നു. അതിന്റെ അർത്ഥം ഇത് ആർക്കാണോ എഴുതിയത് അവരുമായിട്ട് ഇദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു, നല്ലൊരു കോണ്ടാക്ട് ഉണ്ടായിരുന്നു. എങ്കിലും കൃത്യമായിട്ട് ആരാണെന്ന് നമുക്ക് അപ്പോഴും അറിഞ്ഞുകൂടാ. 13 അധ്യായത്തിൽ താഴേക്ക് 23 മുതലൊന്ന് വായിക്കാം. സഹോദരനായ തിമത്തിയോസ് തടവിൽ നിന്ന് ഇറങ്ങി എന്ന് അറിവിൽ അവൻ വേഗത്തിൽ വന്നാൽ ഞാൻ അവനുമായി നിങ്ങളെ വന്ന് കാണും. നിങ്ങളെ നടത്തുന്നവർക്ക് എല്ലാവർക്കും സകല വിശുദ്ധന്മാർക്കും വന്ദനം ചൊല്ലി. 24-25 വായിക്കാം. നിങ്ങളെ നടത്തുന്നവർക്ക് എല്ലാവർക്കും സകല വിശുദ്ധന്മാർക്കും വന്ദനം ചൊല്ലുവിൻ. ഇതല്യക്കാർ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. എഴുതിയ ആൾക്ക് തിമോത്തിയോസിനെ അറിയാം. യെസ്, തിമത്തിയോസിന്റെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയുമാണ്. ആണ്. 23 പറയുന്നത് നോ ദാറ്റ് ആവർ ബ്രദർ തിമോത്തി ഹാസ് ബീൻ സെറ്റ് ഫ്രീ. നമ്മുടെ സഹോദരനായ തിമോത്തിയോസ് തടവിൽ നിന്ന് ഇറങ്ങി, ജയിലിലായിരുന്നു ആള്, ഇപ്പൊ ഇറങ്ങിയിരിക്കുവാണ്. അപ്പോ അങ്ങനെയൊക്കെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ പലരും ചിന്തിക്കുന്നത് പൗലോസ് തന്നെയാണ്. കാരണം വേറെ പല സ്ഥലങ്ങളിലും ഔർ ബ്രദർ തിമോത്തി എന്ന് പല പ്രാവശ്യം പറയുന്നുണ്ട്, നമ്മുടെ സഹോദരനായ തിമോത്തിയോസ്. ചില സ്ഥലങ്ങളിൽ നിജപുത്രനായ, സ്പിരിച്വൽ സൺ ആയിട്ട് പറയുന്നുണ്ടെങ്കിലും മിക്ക സ്ഥലങ്ങളിലും സഹോദരനായ തിമോത്തിയോസ് എന്നുള്ള പ്രയോഗമുണ്ട്. അപ്പോ അത് കൂടാതെ ഈ 2:1-3 വരെ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കും. ഇദ്ദേഹം ഈ എഴുതിയ ആള്, ഹി വാസ് നോട്ട് ആൻ ഐ വിറ്റ്നസ് ഓഫ് ജീസസ്. യേശുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. അതൊന്നും. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ. കേട്ടത്,
പിന്നെ അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നത്, നമുക്ക് കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു. അപ്പൊ കേട്ടതാരാ? നേരിട്ട് കേട്ടത് 12 ശിഷ്യന്മാരാണ്. അതിലില്ല, അതിൽ നിന്നും ഒരു പക്ഷേ നമുക്ക് ഊഹിക്കാവുന്ന ഇത് പൗലോസ് തന്നെ ആയിരിക്കുമോ? വേറെ പലരും ആകാം, പക്ഷെ പൗലോസ് ആകാൻ സാധ്യതയുണ്ട്. ഇനി വ്യക്തിപരമായി എനിക്ക് ഇത് പൗലോസ് ആകാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കാൻ പ്രലോഭിപ്പിക്കപ്പെടുന്നതിനൊരു കാരണം ഇതിലുള്ള ഓൾഡ് ടെസ്റ്റമെന്റ് റെഫറൻസസ് ആണ്. ദ ഡെപ്ത് ഓഫ് ദി എപ്പിസോഡ്, ഇതിൻ്റെ ആഴെന്ന് പറയുന്ന ഒരു സാധാരണ ഒരു വ്യക്തിക്ക് എഴുതാൻ സാധ്യമല്ല. അതായത് പഴയ നിയമത്തിൽ വളരെ ഇൻഡെപ്ത് നോളജ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു ലേഖനം എഴുതാൻ പറ്റൂ. അതിന് പറ്റിയ വേറെ ആരെങ്കിലും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ സംശയം. ന്യായപ്രമാണത്തെക്കുറിച്ച് ഇത്രയും അറിവുള്ളത്, ഇത്രയും അറിവുള്ളതാണ് പൗലോസ് ആണെങ്കിൽ ഗമാലിയലിന്റെ കാൽക്കീഴിൽ ഇരുന്നുകൊണ്ട് ഓൾഡ് ടെസ്റ്റമെന്റ് ലോയൽ PhD എടുത്ത ആളാണ്. അതെ, ന്യായപ്രമാണം സംബന്ധിച്ച് എന്ന് തന്നെ പൗലോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പറയുന്നുണ്ട്. അപ്പോ അതിന് അത്രയും നോളജബിൾ ആയിട്ടുള്ള ഒരാള്, പഴയ നിയമത്തിൽ അറിയാവുന്ന ഒരാള് വേറെ ആ തലമുറയിൽ ജീവിച്ചിരുന്നു എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം പത്രോസിന്റെ ലേഖനങ്ങൾ എടുത്തു നോക്കുക, യോഹന്നാന്റെ ലേഖനങ്ങൾ എടുത്തു നോക്കുക, ഇതിലൊന്നും ഇതുപോലത്തെ ഒരു ഡെപ്ത് കാണുന്നില്ല. യെസ്, ഇതുപോലെ തന്നെയാണ് റോമർ കെഴുതിയ ലേഖനത്തിലും. ഈ പഴയ നിയമത്തിന്റെ ഒത്തിരി ഉദ്ധരണികൾ എടുത്തുകൊണ്ടാണ്. അതെ, അതും ഇതും വളരെ കണക്ഷൻ ആയിട്ട് തോന്നും, എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ദ ഗ്രീക്ക് ഓഫ് ദ ഹീബ്രൂ എന്ന് പറഞ്ഞാൽ എബ്രായ ലേഖനം എഴുതിയിരിക്കുന്ന ഗ്രീക്കിലാണ്. ആ ഭാഷാ ശൈലി പൗലോസിന്റെ അല്ലെന്നാണ് പഠിക്കുന്നവർ പറയുന്നത്. So people are confused. അങ്ങനെ വരുമ്പോൾ ഇത് പൗലോസ്, അപ്പോ വാദങ്ങൾ ഇങ്ങനെ നിൽക്കുക. പൗലോസ് തന്നെയാണ് എന്ന് സമർത്ഥിക്കുന്ന ഒരു വലിയ വാദമുണ്ട്. അതിൽ ഇങ്ങനെ വരെ ഞാൻ കേട്ടിട്ടുണ്ട്, ഏറ്റവും ആദ്യം പൗലോസ് എഴുതിയത് എബ്രായ ലേഖനമാണെന്ന് പറയും. മറ്റുള്ള ഏതിനേക്കാളും ആദ്യം എഴുതിയത് ഇതാണ്. ശരിയാണെന്നോ തെറ്റാണെന്നോ അല്ല ഞാൻ പറയാൻ, ചിലരുടെ അഭിപ്രായമാണ്. എപ്പോഴും എഴുതി 3.5 വർഷക്കാലം ഇദ്ദേഹം അബ്സ്കോണ്ടിങ് ആയിരുന്നു. ഏകദേശം 3.5 വർഷക്കാലം അറേബ്യ മരുഭൂമിയിൽ പോയി ഇരുന്നൊരു കാലമുണ്ട്. ആ സമയത്ത് അദ്ദേഹം ഇതെല്ലാം ഇങ്ങനെ നോക്കി 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 പഠിച്ച് കമ്പയർ ചെയ്ത് എഴുതി ഒരു പ്രത്യേകം ഒരു വെളിപ്പാട് കിട്ടി എന്നൊക്കെയാണ് ചിലർ സമയത്ത് സാധ്യതകൾ കുറവാണ്. കാരണം തിമോത്തിയോസുമായിട്ടൊന്നും ആ സമയത്ത് അസോസിയേറ്റഡ് അല്ല, കാരണം മിഷണറി ട്രിപ്പിലല്ലേ അദ്ദേഹത്തെ കിട്ടുന്നത്. അതിനെ പരാമർശങ്ങളൊക്കെ ഇതിലുണ്ട്. ഇതൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധ്യമല്ല. എന്നാൽ എനിക്കൊന്ന് മാർട്ടിൻ ലൂഥർ ആദ്യമായിട്ട് പറഞ്ഞു, അപ്പൊല്ലോസ് ആണ് എഴുതിയത്, അതിനാണ് സാധ്യത. അപ്പൊല്ലോസ് ബർണബാസ് എഴുതി എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, അക്യുലാവും പ്രിസ്കയും കൂടി ചേർന്ന് എഴുതി എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, ഇങ്ങനെ ലൂക്കോസ് എഴുതി എന്ന് പറയുന്നവരുണ്ട്. ഇനി ആരെന്ത് പറഞ്ഞാലും ഇതൊന്നും തെളിയിക്കാൻ യാതൊരു മാർഗവുമില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് വിശ്വസിക്കുകയാണ്, ഇതിന്റെ ഗ്രന്ഥകർത്താവ് പരിശുദ്ധാത്മാവാണ്. കാരണം ഇത് തുടങ്ങുന്നതന്നെ എങ്ങനെയാണ്, ദൈവം അല്ലേ? അതെ, ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും കർത്താവ് തന്നെ. ഏതൊരു ഗ്രന്ഥകർത്താവ് ആരായിരുന്നാൽ അതിന്റെ പുറകിൽ ഇൻസ്പയർ ചെയ്യുന്നത് ആരായിരിക്കും? പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ അങ്ങ് ആശ്വസിക്കാം. പൗലോസ് ആണെന്നോ ആരാണെന്നോ വേണേലും പറഞ്ഞു, പക്ഷേ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്ന യഥാർത്ഥ ഗ്രന്ഥകാരൻ പരിശുദ്ധാത്മാവാണ്. ഇനി ആർക്കെഴുതി എന്നുള്ളൊരു ഇതിന്റെ മുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം. അത് പക്ഷെ ടൈറ്റിലാണ്, ഇതിനുള്ളിൽ ഒരു സ്ഥലത്ത് എബ്രായർക്ക് എഴുതി എന്ന് പറഞ്ഞിട്ടില്ല. മുഴുവൻ എടുത്ത് വായിച്ചു നോക്ക്, എബ്രായർക്ക് എഴുതി എന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. പക്ഷെ തുടക്കം മുതലുള്ള മാനുസ്ക്രിപ്റ്റുകളിലും തർജ്ജമകളിലും ഒക്കെ ഇങ്ങനെ അങ്ങ് എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ചില കയ്യെഴുത്ത് പ്രതികളിൽ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം തന്നെ പണ്ടത്തെ നൂറ്റാണ്ടുകളിൽ അങ്ങനെ തന്നെ കിടപ്പുണ്ട്. പിന്നീട് വന്നപ്പോൾ ഈ സംശയം വന്നപ്പോൾ അതൊക്കെ ഇങ്ങെടുത്ത് മാറ്റി. കാരണം അത് ഓരോരുത്തർ എഴുതി ചേർക്കുന്നതാണ്.
ഉദാഹരണത്തിന് ഇതിൽ ചാപ്റ്റർ നമ്പറുകളും വേഴ്സ് നമ്പറുകളും ഉണ്ട് അല്ലേ, വാക്യങ്ങളും അധ്യായങ്ങളും എഴുതി വെച്ച് തിരിച്ചിട്ടുണ്ട്. ഇത് പൗലോസ് ഇട്ടതാണോ? നോ, ഒരു ലേഖനങ്ങളിലും ഒരു പുസ്തകത്തെ 66 പുസ്തകത്തിനും നമ്പറില്ല. പല 1200 വർഷം കൊണ്ട് പലരായി പല സ്ഥലങ്ങളിൽ എഴുതിയതാണ്. ഒന്നിലും ചാപ്റ്റർ നമ്പറില്ല, വേഴ്സ് നമ്പറില്ല. ഒരു ഡേവിഡ് പോസ് എന്ന് പറയുന്ന വലിയൊരു ബൈബിൾ ടീച്ചറുണ്ട്. അദ്ദേഹം പറയുന്നത് വാക്യങ്ങളുടെ നമ്പർ ഇട്ടതും അധ്യായങ്ങളുടെ നമ്പർ ഇട്ടതുമാണ് ഏറ്റവും വലിയ അബദ്ധം മനുഷ്യൻ ചെയ്തത്. നമുക്ക് അങ്ങോട്ടൊന്ന് പറയാൻ, എബ്രായ ലേഖനം 2:3 എന്നൊക്കെ പറയാൻ റെഫറൻസ് പറയാൻ എളുപ്പമാണ്. പക്ഷെ അതോടെ എന്ത് പറ്റിയെന്നറിയോ, വായിക്കുന്ന ആളുകൾ ഈ വാക്യങ്ങളും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പെറുക്കി മാത്രം വായിക്കാൻ പറയും. ഇപ്പോൾ ഒരാൾ, ഞാൻ നിങ്ങൾക്കൊരു ലെറ്റർ എഴുതി, അതിൽ ഞാൻ നമ്പർ ഇടൂ 1, 2, 3 നമ്പർ ഇടൂസിന് അല്ലേ, വാചകങ്ങൾക്ക് നമ്പർ ഇടില്ല. ഡാമിയൻ ആന്റണി ഇന്ന ആൾക്ക് എഴുതുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ കംപ്ലീറ്റ് കാര്യങ്ങൾ എഴുതുക, അതിൽ ഒരിക്കലും നമ്മളത് കണ്ണിക തിരിക്കുമായിരിക്കും അല്ലേ, പാരഗ്രാഫ് തിരിക്കും, ലൈനുകളൊക്കെ എഴുതും. പക്ഷെ ഒരിക്കലും നമ്പർ ഇട്ട് എന്ത് പറ്റും? ഡാമിയൻ എഴുതിയ ലേഖനം 1:3 അത് മാത്രം എടുത്തിട്ട് അതിൻ്റെ അർത്ഥം പോലും മനസ്സിലാക്കാതെ സന്ദർഭവുമായി ഒരു ബന്ധവുമില്ലാതെ ഇത് മിസ്കോട്ട് ചെയ്യും. ഇതാണ് ഇപ്പോൾ മൊത്തം ക്രിസ്തീയ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എന്താണെന്നൊന്ന് കംപ്ലീറ്റ്ലി വായിച്ചു നോക്കാൻ പലപ്പോഴും നമ്മൾ തയ്യാറല്ല. നമുക്കൊരു മൂഡ് ഓഫ്, എന്നെ എനിക്ക് ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കാൻ എനിക്കൊരു വചനം വേണം, ഉടനെ നിന്ന് ഏഷ്യ 40 എടുക്കും. പക്ഷെ അത് ആരോടാ പറഞ്ഞേ? ഇത് പലപ്പോഴും ചിന്തിക്കാൻ നമ്മൾ പരാജയപ്പെട്ടു പോകാൻ കാരണം ഈ ചാപ്റ്റർ നമ്പറുകളും വാക്യ നമ്പറുകളും ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ഒരു ഗുണം എന്താണ്? വളരെ പെട്ടെന്ന് ലോകം മുഴുവനുള്ള എല്ലാവർക്കും ഇന്ന ഭാഗമാണെന്ന് പറയാൻ പറ്റും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബാക്കിയൊന്നും നമ്പറുകളൊന്നും എടുത്ത് കളയണ്ട, പക്ഷെ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ തുടക്കം മുതൽ ഇങ്ങനെ വായിക്കുന്നൊരു ശീലം നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള അന്തസത്തെ എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ആർക്കാണ് എഴുതിയത്? എബ്രായർക്ക് എഴുതിയ ലേഖനം എന്ന് പൊതുവെ പറയുന്നെങ്കിലും അതിനകത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ ഊഹിക്കാനൊരു കാരണം, ഇതിലധികവും പഴയ നിയമത്തിലുള്ള ഉദ്ധരണികളാണ് അല്ലെ, ഒത്തിരി സ്ക്രിപ്ചർ റെഫറൻസസ് ഇതിനകത്തുണ്ട്. അത് എഴുതണമെങ്കിൽ ജാതികൾക്ക് എഴുതിട്ട് കാര്യമില്ല, ഒരു കൊല്ല പറയും. അവരുടെ കയ്യിൽ മോശയുടെ പുസ്തകമോ സങ്കീർത്തനമോ ഒന്നും തന്നെ, പെന്റാറ്റൂക്സിലുള്ള ഭാഗങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ. അതെ, അതിലാണ് അധികം കിടക്കുന്നത്, അതെല്ലാം യഹൂദന്മാർക്കുള്ള. അതുകൊണ്ട് വളരെ വ്യക്തമാണ്, അതിനെന്നെ സംശയമൊന്നുമില്ല. ദിസ് ഇസ് എ ജൂയിഷ് ലെറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. എബ്രായ ഭാഷ സംസാരിക്കുന്ന എബ്രായർക്കുള്ള, യഹൂദന്മാർക്കുള്ള ഒരു ലെറ്റർ ആണ് എന്നുള്ളതിൽ യാതൊരു തർക്കവും. എപ്പോഴാണ് ഇത് എഴുതപ്പെട്ടത്? ഡേറ്റ് ഓഫ് റൈറ്റിംഗ്, അതിനെക്കുറിച്ച് ഒത്തിരി തർക്കങ്ങളുണ്ട്. കാരണം ഇതിൽ ഡേറ്റ് ഒന്നും വെച്ചിട്ടില്ലല്ലോ. എന്നാൽ നമുക്ക് ചില ഊഹങ്ങൾ ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. 70 മുൻപാണ് ഇത് എഴുതപ്പെട്ടത്, ഇതിന് ശേഷമല്ലെന്നുള്ളത് ഉറപ്പ്. കാരണം ഇതെഴുതുന്ന സമയത്ത് ദേവാലയത്തിൽ യാഗങ്ങളും ആരാധനാക്രമങ്ങളും മഹാപുരോഹിതന്റെ ശുശ്രൂഷകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? 70 ദേവാലയം തകർക്കപ്പെടുകയാണ്. അതിനുശേഷം ഈ ആരാധനാക്രമങ്ങളോ ഈ പറഞ്ഞ കാര്യങ്ങളോ ഇല്ല. അപ്പം അതിന് മുൻപായിരിക്കും. അപ്പം പലരും വിശ്വസിക്കുന്ന ഒരു 64 മുതൽ ഇങ്ങോട്ട് 69 വരെയുള്ള കാലഘട്ടത്തിൽ എഴുതപ്പെട്ടു എന്നാണ് പലരും വിശ്വസിക്കുന്നത്. ഇനി മറ്റൊരു പ്രത്യേകതയുള്ളത്, ഇതൊരു നമ്മളിതിനെ ഒരു എഴുതിയ ലേഖനം എന്നാണ് പറയുന്നത് അല്ലേ, ലെറ്ററായിട്ട് പറയുന്നുണ്ട്. അവസാനത്തുമ്പോൾ ഒരു ലെറ്ററിൻ്റെ ഒരു ചുവയുണ്ട് എങ്കിലും ദിസ് ഇസ് മോർ ലൈക്ക് എൻ എസ്സേ, എന്താ പറയുക, ഒരു ലേഖനം പോലെ, ഉപന്യാസം പോലത്തെ ഒരു റൈറ്റിംഗ് സ്റ്റൈലാണ് ഇതിലുള്ളത്. ഇനിയാണ് കാര്യത്തിലോട്ട് നമ്മൾ കടക്കാൻ പോകുന്നത്. ഇതിനകത്ത് എന്താണ് ഇതിൻ്റെ ഉള്ളടക്കം? പൊതുവായി എന്തിനു വേണ്ടി എഴുതപ്പെട്ടു? ഉദാഹരണത്തിന് കൊരിന്ത് ലേഖനം എഴുതിയത് കൊരിന്ത് സഭയിലെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട്. അറിയാലോ, കൊരിന്ത് സഭയിൽ ചില സമയത്ത് ഉൾപോരുകളുണ്ടായിരുന്നു, കലഹങ്ങളുണ്ടായിരുന്നു, തർക്കങ്ങളുണ്ടായിരുന്നു, കർത്തൃമേശിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, എന്തിനു പറയുന്ന ഇമ്മൊറാലിറ്റി ഉണ്ടായിരുന്നു, ഭിന്ന പക്ഷങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അത് എഴുതിയത്. അതിനൊരു ഉദ്ദേശമുണ്ട്. റോമാലേഖനം എഴുതിയതിനൊരു ഉദ്ദേശമുണ്ട്, അത് ഞാൻ വിശദമായിട്ടെന്ന് പറഞ്ഞു. ഫിലമോൻ ഒരു ലേഖനം എഴുതുമ്പോൾ അതിനൊരു ഉദ്ദേശമുണ്ട്. എബ്രായ ലേഖനം എഴുതുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്?
അതിനെക്കുറിച്ച് വളരെ നന്നായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, നാളെ ഞാനതിൻ്റെ കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ പറയും. എന്നാൽ ഇതിൽ പറഞ്ഞു വരുന്ന, ആദ്യം മുതൽ വായിക്കുമ്പോൾ പറഞ്ഞു വരുന്ന ഒരു കാര്യം, ജീസസ് ക്രൈസ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ എനി ഏഞ്ചൽ, ഹീസ് ഗ്രേറ്റർ ദാൻ എനി പ്രീസ്റ്റ്, ഹീസ് ഗ്രേറ്റർ ദാൻ മോസസ്, ഹീസ് ഗ്രേറ്റർ ദാൻ ഓൾ കവനന്റ് പ്രാക്ടീസസ്, ഓൾഡ് കവനന്റ് പ്രാക്ടീസസ്, സാക്രിഫൈസസ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് എബവ് എവ്രിതിങ് ആൻഡ് എവ്രി വൺ. യേശു ക്രിസ്തുവാണ് സകല ദൂതന്മാരെക്കാളും, സകല പ്രവാചകന്മാരെക്കാളും, സകല പുരോഹിതന്മാരെക്കാളും, മോശയേക്കാളും, പഴയ നിയമ ഉടമ്പടിയേക്കാളും, പഴയ നിയമ യാഗങ്ങളെക്കാളും, എല്ലാറ്റിനേക്കാളും വലിയവനാണ് യേശു. ഇത് തെളിയിക്കുക, ഇതാണ് ലേഖനത്തിൻ്റെ ഉദ്ദേശം. കൂടാതെ അല്ല, അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഈ റെവലേഷൻ ഓഫ് ക്രൈസ്റ്റ് from the Old Testament scriptures. അതുകൊണ്ട് തന്നെയാണ് പഴയ നിയമത്തിനുള്ള ക്രിസ്തുവിന്റെ വെളിപ്പാടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഈ ഓരോ പഴയ നിയമ ഭാഗങ്ങളും എടുത്തിട്ട് അതിൽ നിന്നും ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊണ്ടുവരിക. ശരി, സത്യം പറഞ്ഞാൽ എൻ്റെ വിശ്വാസം, മോർണിംഗ് ഗ്ലോറിയിൽ നമ്മൾ ലോക്ക്ഡൗൺ സീസണിൽ കഴിഞ്ഞ വർഷം ഇത് ആരംഭിച്ച് ഓരോ ടോപ്പിക്കും വളരെ കണക്റ്റഡ് ആയിട്ടാണ് പരിശുദ്ധാത്മാവ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും എൻ്റെ പ്ലാനിലും പദ്ധതിയിലും ഉള്ളതല്ല. ഒന്ന് ചിന്തിച്ചു നോക്കി, നിഴലും പൊരുളും നമ്മൾ പറഞ്ഞു പറഞ്ഞു, അല്ലെ, ഷാഡോ ആൻഡ് സബ്സ്റ്റൻസ് പറഞ്ഞാണ് ഇതിലോട്ട് കയറിയിരുന്നത്. ഇതുമായി വളരെ കണക്റ്റഡ് ആണ് ഈ ഷാഡോ ആൻഡ് സബ്സ്റ്റൻസ്. പ്രത്യേകിച്ചും ഈ പഴയ നിയമത്തിൽ ഈ ലേവ്യ പുസ്തകം എന്താണെന്ന് മനസ്സിലാണെങ്കിൽ എബ്രായലേഖനം വായിക്കണം. ഒന്ന് പറഞ്ഞു ബുക്ക് ഓഫ് ലെവിറ്റിക്സ് അല്ലെങ്കിൽ ലേവ്യ പുസ്തകം എന്താണ് എന്നുള്ളത് മനസ്സിലാകണമെങ്കിൽ എബ്രായലേഖനം കൂടെ ചേർത്ത് വായിക്കണം. അതായത് ഏറ്റവും സാധാരണ വിശ്വാസികൾക്ക് അറുബോറൻ പുസ്തകങ്ങളിൽ ഒന്നാണ് ലേവ്യ പുസ്തകം, അതുപോലെ പുതിയ നിയമത്തിൽ എബ്രായലേഖനം. ശരിയാ, ആർക്കും വായിക്കാൻ ഇഷ്ടം. മത്തായി വിശേഷം യോഹന്നാൻ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം. എബ്രായലേഖനത്തിലേക്ക് വരുമ്പോൾ പലതും വായിച്ചിട്ട് കട്ടപ്പുകയാണ്, ഒന്നും മനസ്സിലാകുന്നില്ല. അതുപോലെ ഒന്നാണ് വെളിപ്പാട് പുസ്തകം. ദൈവം അനുവദിച്ച് നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിക്കും. ഇപ്പോഴേ പ്രാർത്ഥിച്ച് ഒരുങ്ങി തുടങ്ങിക്കോ. ദൈവം അനുവദിക്കുന്ന സമയത്ത് എന്നാണെന്ന് ഞാൻ പറയുന്നില്ല, പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്ന പോലെ നമ്മൾ പഠിക്കും. പക്ഷേ ഈ എബ്രായലേഖനം പലർക്കും വായിച്ചാൽ മനസ്സിലാകാത്തത് കൊണ്ട് പല സഭകളിൽ പഠിപ്പിക്കാറില്ല, പല വിശ്വാസികളും വായിക്കാറില്ല. അവിടെ വെച്ച് വായിച്ചാൽ തന്നെ അങ്ങ് ജസ്റ്റ് അങ്ങ് പോകും, എന്താണെന്ന് ഗ്രഹിക്കാൻ വലിയ പാടാണ്. കാരണം പഴയ നിയമത്തിലെ കുറേ ഭാഗങ്ങൾ നന്നായി അറിഞ്ഞെങ്കിൽ മാത്രമേ എബ്രായലേഖനത്തിന് അർത്ഥമുണ്ടാകൂ. അല്ലെങ്കിൽ എബ്രായലേഖനം വായിച്ചാൽ മാത്രമേ പഴയ നിയമത്തിലെ പലതും മനസ്സിലാക്കാനും കഴിയൂ. A lot of shadows are explained in the book of Hebrews. ഒത്തിരി അധികം നിഴലുകൾ ഈ ഒരു എബ്രായ ലേഖനത്തിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ എബ്രായ ലേഖനം 11 അധ്യായത്തിലെ പല ക്യാരക്ടേഴ്സിനെ ഷാഡോ ആൻഡ് സബ്സ്റ്റൻസിൽ നമ്മൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞു. അതെ, അതുപോലെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഒന്നോ രണ്ടോ കാര്യങ്ങൾ കൂടെ പറഞ്ഞ ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. എന്താണ് ഈ ലേഖനകർത്താവ് ഉദ്ദേശിച്ചത്? പൗലോസ് ആണെങ്കിൽ പൗലോസ്, മറ്റാരാണെങ്കിലും ആരായാലും എഴുതിയ ആള് എന്തിനു വേണ്ടി ഇത് എഴുതി? എഴുതുമ്പോൾ എന്താണ് മുന്നിൽ കണ്ടത്? എന്തായിരുന്നു ഉദ്ദേശം? കേട്ടോളണം. ഒന്ന്, ടു ലിഫ്റ്റ് ജീസസ് ആസ് ദ സുപ്പീരിയർ, ആസ് വൺ സുപ്പീരിയർ ടു എവ്രി വൺ ആൻഡ് എവ്രിതിങ്. എല്ലാറ്റിൻ്റെ മുകളിൽ പരമോന്നത അധികാരിയായിട്ട് യേശുവിനെ ഉയർത്തുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ്. എല്ലാറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരുടെയും എല്ലാ പഴയ നിയമ പ്രാക്ടീസസ്, ഈവൻ ഇൻക്ലൂഡിങ് ഉടമ്പടികൾ, ഇതിനൊക്കെ മുകളിൽ. നമ്പർ 2, വെരി ഇമ്പോർട്ടൻറ്റ്, ടു എൻകറേജ് ദ ബിലീവേഴ്സ് ടു എൻഡ്യൂർ ഹാർഡ്ഷിപ്സ് ഫോർ ദ സേക്ക് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടിയുള്ള കഷ്ടങ്ങൾ സഹിക്കുവാൻ വേണ്ടിയിട്ട് വിശ്വാസികളെ സജ്ജമാക്കുവാൻ വേണ്ടി കൂടിയാണ്. കാരണം അവര് ഭയങ്കരമായ കഷ്ടാനുഭവങ്ങളിലൂടെ പോകുന്ന സമയമാണ്. അവരെ മോട്ടിവേറ്റ് ചെയ്യും. ഞാനൊരു കാര്യം പറയാം, കണ്ണു തുറന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ എബ്രായലേഖനം വായിച്ചാൽ യു ബിക്കം സോ എൻകറേജ്ഡ്, ഭയങ്കര ഉത്സാഹം ഉണ്ടാവും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ടു വാൺ ദം നോട്ട് ടു അബാൻഡൺ their faith in Christ. ക്രിസ്തുവിലുള്ള അവരുടെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകാതിരിക്കാനുള്ള മുന്നറിയിപ്പ് നൽകുക എന്നുള്ളതായിരുന്നു. കാരണം അന്ന് ഒത്തിരി പേര് പിന്മാറ്റത്തിൽ പോകൊണ്ടിരിക്കുക, കാരണം പീഡനങ്ങൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ. സോ ഇദ്ദേഹം
വ്യക്തമായ ഭാഷയിൽ എഴുതുകയാണ്, പിന്മാറിപ്പോകരുത്, എങ്ങനെയും പിടിച്ചു നിൽക്കണം, പ്രാണത്യാഗത്തോളം പിടിച്ചു നിൽക്കണം, രക്തച്ചൊരിച്ചിൽ ഉണ്ടായാൽ പോലും പിടിച്ചു നിൽക്കണം എന്ന് പറയുന്ന ശക്തിയേറിയ ഒരു ലേഖനമാണിത്. ദിസ് ഈസ് വെരി പവർഫുൾ, ദിസ് ഈസ് വെരി ഡീപ്പ്. പിന്നെ നമ്മളിത് തുടങ്ങിയിട്ടേ ഉള്ളേ, ഇനി നമ്മൾ കുറേയധികം കാര്യങ്ങളിലേക്ക് അടുത്ത ദിവസങ്ങളിൽ പോകാൻ പോവുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാവരും വിളിച്ചറിയിക്കുക, എബ്രായ ലേഖനം ബ്ലെസ്സിങ് ടുഡേയിൽ തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല ഇതിൻ്റെ ലിങ്കുകൾ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക. ടി വിയിൽ കാണുന്നവർ കാണും, മറ്റുള്ളവരോട് പറയണം ഇന്ന സമയത്ത് അല്ലെങ്കിൽ ഈ സമയത്ത് എല്ലാ ദിവസവും ഇതുണ്ട്, മൺഡേ ടു സാറ്റർഡേ. അതുപോലെ യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ കാണുന്നവരും ദയവായി ഇതിൻ്റെ ലിങ്കുകൾ ഒത്തിരി പേർക്ക് ഷെയർ ചെയ്യുക. ദിവസവും കൃത്യമായി നോട്ട്സ് എഴുതുക, എന്നിട്ട് നിങ്ങൾ തന്നെ മറ്റുള്ളവർക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക. ഇതൊന്നും കാണാത്തവർക്ക് നിങ്ങൾ തന്നെ നോട്ട്സ് ചെയ്തിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. നിങ്ങളും പഠിക്കുക, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ക്ഷമസ്വസ്ഥ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, നിന്റെ വചനം ഞങ്ങളുടെ കാലിന് ദീപവും ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു കർത്താവെ. അതുകൊണ്ട് തന്നെ കർത്താവെ, ഇന്ന് ഈ എബ്രായ ലേഖനത്തെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടി താല്പര്യത്തോടെ ആയിരിക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരുടെ മനസ്സുകളെ അങ്ങ് തുറക്കണമേ, അവരുടെ ഹൃദയങ്ങളെ അങ്ങ് തുറക്കണമേ. അങ്ങയുടെ വചനം ആഴത്തിൽ അവരുടെ ഹൃദയത്തിന്റെ മാംസ പലകയിൽ അത് എഴുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം അവരുടെ പുസ്തകങ്ങളിലും കർത്താവെ, അവരുടെ ഗാഡ്ജറ്റുകളിലും അത് എഴുതുവാൻ തക്കവിധം അതിനുള്ള കൃപ ഈ മക്കൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ കർത്താവെ, ക്രിസ്തു എന്ന ദൈവം അവനെ പരമോന്നത അധികാരിയാണ് എന്നുള്ളത്, ആ സുപ്രീം അതോറിറ്റിയാണ് എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉയർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതോടൊപ്പം തന്നെ കർത്താവെ, രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ രോഗികളായിട്ടുള്ള സ്ക്രീനിലേക്ക് നിങ്ങളുടെ കൈകൾ നീട്ടിയാലും അത്ഭുതകരമായ സൗഖ്യം, യൂട്രസിനകത്തുള്ള ഒരു പക്ഷേ മുഴയുടെ പ്രശ്നമോ മറ്റ് ചില തടിപ്പുകൾ, ചില പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ബ്ലീഡിങ്ങിന്റെ ഇഷ്യൂസ് ഒക്കെ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഈ നിമിഷം കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കിയാണ്, അത്ഭുതകരമായ സൗഖ്യം. അതുപോലെ തന്നെ വലിയ ആഴത്തിലുള്ള ഒരു വ്രണം, ഒരു മുറിവ്, അത് ഇങ്ങനെ എന്താ പറയുക, ഒരു ആഴമായിട്ട് കുഴി പോലെയായി, അത് പഴുത്ത് 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 കുഴി പോലെയായി, അതുപോലുള്ള ഒരു വ്രണം ഉണങ്ങാതെ നിൽക്കുന്നത് പരിശുദ്ധാത്മാവിൽ ഞാൻ കാണുകയാണ്. അത് ഉണങ്ങുകയാണ്, ഇന്ന് അത് ഉണങ്ങുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ അത്ഭുതകരമായ സൗഖ്യം ആ ശരീരത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുറക്കാത്ത ചില ചെവികൾ ഇന്ന് ഇപ്പോൾ തുറന്നു വരികയാണ്. നിങ്ങളുടെ കേൾവി ശക്തി നിങ്ങൾക്ക് മടക്കി കർത്താവ് നൽകുകയാണ്. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. അതുപോലെ തലയിൽ ഇങ്ങനെ വല്ലാത്ത വേദന അനുഭവിക്കുന്ന ആരോ, നിങ്ങൾക്ക് ഇങ്ങനെ മുടിയൊക്കെ പിടിച്ച് വലിക്കുന്ന ഒരു കാഴ്ച എനിക്ക് കാണാൻ സാധിക്കുന്നത്, അതുപോലെ തലയുടെ ഈ ഭാഗത്തൊക്കെ അങ്ങോട്ട് വല്ലാത്ത വേദന അനുഭവിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തെ കർത്താവ് ഇപ്പോൾ പകരുകയാണ്. വിശ്വസിച്ചുകൊണ്ട് ഇത് എൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തന്നെ സ്വീകരിക്കാൻ തുടങ്ങിയാലും. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. കർത്താവ് ജനങ്ങളെ അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് നന്ദി. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് പ്രെയർ ലൈൻ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. ഇന്ന് വൈകിട്ട് നമുക്ക് ഹോം ഫെലോഷിപ്പ് ഉണ്ട്, മറക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനേകർക്ക് ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ യു അഗൈൻ. ബൈ ബൈ.